വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുപ്പിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബോർഡിലായിട്ട് കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം. അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിൽ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ക്ലിയർ ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലാദ്യം ഒരു കോട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അടിച്ചു, ബേസ് കോട്ടായിട്ട് ഒരു കോട്ടേ അടിച്ചിട്ടുള്ളൂ. അതിനുശേഷം രണ്ട് കോട്ട് റെഡ് അക്രിലിക് പെയിൻറ്റ് കൂടി അടിച്ചിട്ട് നല്ലോണം ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ മൂന്ന് ടോട്ടലി മൂന്ന് കോട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഇനി ഈ ഒരു ബോട്ടിൽ ഇപ്പം നല്ലോണം ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പൈപ്പിംഗ് ത്രെഡാണ്. ഇത് ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. തയ്ക്കുന്ന അല്ലെങ്കിൽ തയ്യലിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ത്രെഡും നീഡിൽസും ഒക്കെ വാങ്ങുന്ന കടകളിലൊക്കെ ചോദിച്ചാൽ ഇതുപോലത്തെ ത്രെഡ് നിങ്ങൾക്ക് കിട്ടും. ഒരു റോപ്പിൻ്റെ ആ ഒരു ഒരു കയറിൻ്റെ ഫീലിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതെടുത്തത്. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക തീർച്ചയായിട്ടും. ഇനി ഇതില്ല എങ്കിൽ വൂളൻ ത്രെഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വൈറ്റ് കളറിലെ എന്തെങ്കിലും ഒരു ത്രെഡ് മതി. കുറച്ച് കട്ടിയുള്ള ഇതുപോലത്തെ വൂളൻ ത്രെഡോ അല്ലെങ്കിൽ ഇതുപോലത്തെ പൈപ്പിംഗ് ത്രെഡോ ആണെങ്കിൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഫെവിക്കോള് വെച്ച് നമുക്കിതൊന്ന് കംപ്ലീറ്റ് അവിടെ വരെ ചുറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ ബോർഡിൽ ആ ഒരു മുഗൾ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ ഒരു മുഗൾ ഭാഗം വരെ ഞാൻ കംപ്ലീറ്റ് വൈറ്റ് കളറിലെ പൈപ്പിംഗ് ത്രെഡ് ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പൈപ്പിംഗ് ത്രെഡ് എന്ന് പറയുന്നത് കുറച്ച് കളറ് മങ്ങിയ ഒരു എന്താ പറയുക, ഒരു ഓഫ് വൈറ്റ് കളർ പോലെയായിരുന്നു. അത്ര അങ്ങോട്ട് പ്യുവർ വൈറ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഹൈലൈറ്റായി, ഒരു എടുപ്പം, ഒരു ബ്രൈറ്റ്നെസ് ആയി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാക്കി. അത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കളർ അടിക്കാത്തതും കളർ അടിച്ചതും തമ്മിൽ ക്യാമറയിൽ അത്ര വ്യക്തമായിരിക്കത്തില്ല, പക്ഷേ നേരിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കാണുമ്പോൾ നല്ല വ്യത്യാസമുള്ളൊരു കളറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് അടിച്ചപ്പോൾ നല്ലൊരു ബ്രൈറ്റായി. ഇപ്പോൾ നല്ലതായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല, ഇനി വൂളൻ ത്രെഡും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ജൂൺ ത്രെഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചുറ്റിയതിന് ശേഷം വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചാലും മതി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആരൊക്കെ പൊങ്ങി പൊങ്ങി ഇപ്പോൾ ഉണ്ടാക്കും. അപ്പോൾ അതൊന്ന് ലൈറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ലൈറ്റർ നമ്മൾ എന്താണെങ്കിലും ജൂൺ ത്രെഡ് ചുറ്റി കഴിഞ്ഞാൽ ലൈറ്റർ ഒന്ന് ടച്ച് ചെയ്യുമല്ലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു നാരൊക്കെ അങ്ങ് പൊങ്ങി നിൽക്കുന്ന ഉരുകി ഉരുകി പൊക്കോളും. അതിനുശേഷം വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ ഒരു എന്താ പറയുന്നത് അല്ലെങ്കിൽ ജൂൺ ത്രെഡാണ് പറയുകയില്ല, അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഫ്ലവറിൻ്റെ ലേസാണ്. അതിൽ നിന്ന് ഞാനിങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒരൊറ്റ ഒരെണ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ഇങ്ങനത്തെ ലേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ചെറിയ സ്റ്റോൺസും കൂടി എടുത്തിട്ടുണ്ട്. ഷുഗർ ബീഡ്സിൻ്റെ അത്രയും വലിപ്പം കുറവില്ല, കുറച്ചുകൂടി ഒരു വലിപ്പമുള്ളൊരു ബീഡ്സാണ്. എന്നാൽ ഒരുപാട് വലിപ്പമില്ല, വലിപ്പക്കുറവുമില്ല. അപ്പോൾ അങ്ങനത്തെ സ്റ്റോൺസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനത്തെ എടുക്കുക. കണ്ടില്ലേ, ഒരു ട്രാൻസ്പെറൻറ്റ് കളറാണ്, പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലാത്ത ട്രാൻസ്പെറൻറ്റ് ക്ലിയർ ആയിട്ടുള്ള കളറാണ്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരുന്ന ആ ബോട്ടിലെടുക്കാം, ത്രെഡൊക്കെ ചുറ്റി വെച്ചിരിക്കുന്ന ആ ബോട്ടിലെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഫ്ലവറും ആ ഒരു കട്ട് ചെയ്ത് വെച്ച ഫ്ലവർ, ലേസ്, സ്റ്റോൺസ് ഇതെല്ലാം കൂടി ഈ ഒരു ബോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ചെയ്ത് കൊടുക്കുന്നത് ഒരു എന്താ പറയുക, ഒരു വളവും ചെരുവും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ കൃത്യം സെൻറ്റർ പോർഷനിലായിട്ട് ഒരു ആ ഒരു കട്ട് ചെയ്ത് വെച്ച ഫ്ലവർ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടിക്കോളും. ഫ്ലവറിൻ്റെ ബാക്കിലായിട്ടാണ് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം നല്ലപോലെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ആ ഒരു ലേസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത് വളവിലും ചെരുവിലും ഒക്കെയാണ് ഒട്ടിക്കുന്നതെന്ന്, കാരണം ഒരു എന്താ പറയുക, ഒരു ചെയിൻ ഇങ്ങനെ ഒരു നമ്മുടെ മാലകളൊക്കെ കിടക്കുന്നില്ല, അങ്ങനെ ഒരു ഒരു വളവൊക്കെ വരുന്ന രീതിയിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഒട്ടിക്കുക. ഞാൻ കുറേ പരിശ്രമിച്ചിട്ടാണ് അവനൊന്ന് ഒട്ടിക്കാനായിട്ട് പറ്റിയത് വളവിൽ.
കാരണം ബ്ലൂ തേച്ച് വരുമ്പോൾ അത് വേറെ വഴിക്കൊക്കെ ആയിരിക്കും പോകുന്നത് ഒട്ടിച്ചതിന് ശേഷം. അങ്ങനെ കുറേ നേരം കുറേ നേരം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നേരം ഒന്ന് കഷ്ടപ്പെട്ടു ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒട്ടിച്ചെടുക്കുക തന്നെ. ഇപ്പം ഞാൻ എന്താണെങ്കിലും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാനത് സെറ്റ് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യമായിട്ട് ആ ഒരു സ്റ്റോൺസിൽ, അത് ആ ഒരു മുകൾ ഭാഗത്തായിട്ട്, അതായത് നമ്മൾ രണ്ട് പാർട്ടായിട്ട് വരും ഈ ഒരു ലേസ് ഒട്ടിച്ച് കഴിയുമ്പം. അപ്പോൾ ആ ഒരു മുകൾ ഭാഗത്ത് ഇപ്പം ഞാൻ ഗ്ലൂ തേച്ചിരിക്കുന്നില്ല, ആ ഒരു മുകൾ ഭാഗം മുഴുവനും ഈ ഒരു ക്ലിയർ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിന് താഴെ വരുന്ന ആ ഒരു പാർട്ടിൽ, ആ ഒരു പോർഷൻസിൽ ഗോൾഡൻ കളർ ഹാഫ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഗോൾഡൻ കളർ ഹാഫ് ബീഡ്സ് കൂടി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഫിനിഷിങ്ങും ഒരു ലുക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ബോർഡിലൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ലേസ് ഒട്ടിച്ച് വന്ന രണ്ട് പാർട്ടായിട്ടാണ്, രണ്ട് പാർട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ബീഡ്സാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതാണ് ആ ഒരു കുഞ്ഞ് ഗോൾഡൻ കളർ ബീഡ്സ്. അതിന് ശേഷം ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക്, അതായത് നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ ലേസിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഫ്ലവർ, അതാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗോൾഡൻ കളർ ഹാഫ് ബീഡ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ സെൻറ്ററിലായിട്ട് മാത്രം കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരുന്ന പോലെയാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നത്. പല ബോട്ടിൽ ആർട്ടിലും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ജൂ ത്രെഡും കൊണ്ടും പിന്നെ ഒരു എംബ്രോയിഡറി വർക്കും കൊണ്ടും ഉള്ള ബോട്ടിൽ ആർട്ടിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. റിബണിൻ്റെ നടുക്ക് ഇങ്ങനെ എന്താ പറയുക, ഫ്ലവറിൻ്റെ രൂപത്തിൽ, ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ ഗോൾഡൻ കളർ ബീഡ്സ് ഒട്ടിക്കുന്നത്, അത് തന്നെയാണ് സെയിം മെത്തേഡാണിത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കണം. നല്ലൊരു ബോട്ടിൽ ആർട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വേസ്റ്റ് മെറ്റീരിയലും കൂടെ ആണെന്ന് പറയാം ആ ഒരു എംബ്രോയിഡറി വർക്ക്സൊക്കെ. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോട്ടിലാട്ടം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഫൈനലി നമുക്ക് ചെയ്യാനുള്ളൊരു വർക്ക് എന്ന് പറയുന്നത്, നമ്മളവിടെ ഒരു ലേസ് ഒട്ടിച്ചിരുന്നല്ലോ ബോട്ടിൽ, അതിനേക്കാൾ കുറച്ചുകൂടി ഒരു വീതിയുള്ളൊരു കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ലേസാണ് അത്. ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്ത് ത്രെഡ് ചുറ്റിയായിരുന്നല്ലോ, അവിടെ മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തോ കുറവ് പോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ അതുകൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തത്. അതുകൂടി ഒട്ടിക്കുമ്പോൾ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആവും, ഫൈനൽ ലുക്കിലെത്തും. എന്താണെങ്കിലും അതുകൂടി ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോൾ കൊണ്ട് എന്താണെങ്കിലും ഒട്ടാൻ നല്ല താമസം എടുക്കും. എന്താണെങ്കിലും നമുക്ക് ബാക്കി വരുന്നത് കട്ട് ചെയ്തിട്ട് ആ എല്ലാം തന്നെ അത് ബാക്കിയുള്ളതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിലിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യാതൊരു പരിപാടികളും ഈ ഒരു ബോട്ടിലിൽ വരുന്നില്ല, ഇനി ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവരും അല്ല സോറി ബോട്ടിലാട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന, തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, അതൊക്കെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ, അതുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. എല്ലാ വീഡിയോസിൻ്റെയും എന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ലൊരു വീഡിയോയുമായി, അടുത്ത കിഡിലൻ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ, താങ്ക് യു.